ഷാഫിപ്പൊതു വിശ്വാസിയാണോ? ദൈവത്തിൽ വിശ്വാസമുള്ള ആളാണ്? ദൈവത്തിൽ വിശ്വാസം എല്ലാ മതത്തിൻ്റെതായ ഒരു വിശ്വാസമാണ്. അവർ പള്ളിയിൽ പോകാനോ അല്ല ഈ മദ്യപിച്ച് നടക്കുന്നവർക്ക് എന്ത് ഒരിതുണ്ട്? എന്ത് ദൈവവിശ്വാസം? അത്രേ ഉള്ളൂ. ഇനിയിപ്പോ പഴയ പോലെ ഹോട്ടലൊക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണോ? പഴയതുപോലെ അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ഇതാണ്, ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കട മാറി നോക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു പാർട്ട്ണറായിട്ട് ഒരാളുണ്ടായി. അപ്പോൾ നമ്മളങ്ങനെ കടയൊന്ന് മാറണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലൊക്കെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കട മുന്നോട്ട് പോകണം, ജീവിതമാർഗം നമുക്ക് വേണമല്ലോ, നമുക്ക് ജീവിക്കണമല്ലോ. അല്ലാതെ വേറെ വരുമാനം എന്ന് പറയാൻ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ അടയ്ക്കണം. അത് അല്ലാതെ ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്, അത് വീട്ടണം. അങ്ങനെയൊക്കെ നമ്മൾ പഠിയാതെ പറ്റൂലല്ലോ. ഷാഫിയുടെ പേരിൽ വണ്ടികളൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകളും വന്നിരുന്നു. അപ്പോൾ എന്താ, എത്ര വണ്ടികളുണ്ട്, അല്ലെങ്കിൽ ആ വണ്ടിയൊക്കെ മേടിക്കാനുള്ള കാശ്? ഷാഫിയുടെ പേരിലൊന്നും വണ്ടിയില്ല. ഷാഫിയുടെ ഇപ്പം മരുമോൻ്റെ പേരിൽ വണ്ടി ഉണ്ട്. അത് ഒരു വണ്ടി ഷാഫിയുടെ ആണ്, അത് നേരത്തെ ഉള്ളൊരു വണ്ടിയാണത്. ഇപ്പോൾ ഒരു ഉള്ള വണ്ടി കിടക്കണതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ലോൺ വന്നതാണ്. ലോൺ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്, ലോൺ എടുത്ത ആളാ പൈസ, നമ്മൾ മുദ്ര ലോണിൽ പൈസ തരാൻ വൈകി. ഇപ്പം പുള്ളി ഒരു നമ്പറിട്ട് ഇങ്ങനെ വണ്ടി ഇട്ട്, വണ്ടി കൊടുത്താലും 1.5 ലക്ഷം രൂപ ലാഭത്തിന് വിൽക്കാൻ ആളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വണ്ടി എടുക്കാം എന്നുള്ള തീയതി പുള്ളിയുടെ അടുത്ത് ആദ്യം സംസാരിച്ച് ഇവർ രണ്ടുപേരും വണ്ടി പോയി എടുക്കാൻ പോയി. അപ്പോഴും ഞാൻ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി, ഈ ലോൺ എടുത്തിട്ട് വണ്ടി എടുക്കണമെന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി. എന്നിട്ട് പിന്നെ പുള്ളി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ബുദ്ധിപരമായിട്ട് പറയുകയാണ്, ഷിജോ ഈ കാശ് തരുമെങ്കിൽ നമ്മൾ ഈ പൈസ ഈ വണ്ടി എടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവന് ഈ കാശ് തരൂല, നമുക്ക് കടയിലേക്ക് ചിലവാക്കാൻ കാശ് തരൂല. അതുകൊണ്ട് ഞാനെടുത്ത നമ്പരാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ശരിയായിരിക്കും എന്ന് ഞാനും കണ്ടു. കാരണം അത് അപ്പോൾ ഷിജോ ആ കാശ് ഇറക്കുകയും ചെയ്തു, വണ്ടി മേടിച്ചു. വണ്ടി വിറ്റ് ലാഭം കൂടുതൽ കിട്ടും എന്ന് കേട്ടപ്പം ഷിജോ എന്നുള്ള ഇതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അല്ലാതെ ഇത് വേറൊരു രീതിയിലൊന്നും ഉള്ള കാശൊന്നും തന്നെയില്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് കാശ് മേടിച്ച്, കാശ് എവിടെ, നമ്മുടെ അക്കൗണ്ടിൽ എവിടെ കാശ്, എവിടെ വാടക, ഒന്നാം തീയതി കൊടുക്കുന്ന വാടക പോലും കൊടുക്കാൻ സമയത്ത് എത്തുന്നില്ല. അങ്ങനെയുള്ളടത്ത് ഈ കാശ് എവിടെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത്? പെരുമ്പാവൂരാണ് സ്വദേശം ഷാഫിയുടെ. അവിടെ നിന്ന് വാടക വീട്ടിലേക്ക്? ഷാഫിയുടെ സ്വദേശം ഇവിടെ SR റോഡ് ആണ്, ഇവിടെ എറണാകുളം തന്നെ. അപ്പോൾ ഈ ഒരു വാടക വീട്ടിലാണ് മാസങ്ങളായിട്ട് താമസിക്കുന്നതല്ലേ? അപ്പോൾ ഷാഫി ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അഭിചാര ക്രിയകളും നരബലിയൊക്കെ നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണല്ലോ പറയണേ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് എന്തും മനുഷ്യൻ ചെയ്യണതും, ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യണത് പൈസയ്ക്ക് വേണ്ടിയല്ലേ. ഈ പുള്ളി ഇത് ചെയ്തിട്ടെങ്കിൽ ഈ പൈസ എവിടെ? അതൊരു ചോദ്യചിഹ്നമാണ്. ഇത് എന്ത് ചെയ്തു, ഈ കാശ് എവിടെ കൊണ്ടുപോയി കൊടുത്തു? ഈ ലൈലയും ഇവരൊക്കെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ കാശ് പുള്ളി എന്ത് ചെയ്തു? അതാണ് ചോദിക്കുന്നത്. കടയിലേക്ക് ചിലവാക്കാൻ പോലും കാശ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, വേറെ ഒരാളെ കൂടി നിർത്തിയാണ് ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഓടിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത് എന്ത് ചെയ്തു? ഒരു കൊച്ചിൻ്റെ ബ്രേസ്ലെറ്റ് വെച്ച് പൈസ ഇട്ടേക്കണു, മാല ഇതൊക്കെ പണയം വെച്ചേക്കണു. മാല എന്ന് പറയുമ്പോൾ അത് ഇടിപ്പിക്കാൻ പുള്ളി എന്നെ കാശ് തന്നു കേട്ടോ. അതിൻ്റെ പലിശ പുള്ളി കെട്ടിയിട്ട് ഈ അടുത്ത ദിവസം പുള്ളി ഒരു 40,000 രൂപ അത് പുള്ളിയുടെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി കൂടി പുള്ളി പൈസ തന്നു. വണ്ടിയുടെ കച്ചവടമാണെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. വണ്ടി കച്ചവടമുണ്ട്, പള്ളി വണ്ടി മറിച്ച് വിൽക്കലും പോകലും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പോയ കാശാണ് എന്നുള്ള ഇതിലാണ് എന്നോട് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ പണയം ഒടിപ്പിക്കണം, ഇത് കൊച്ചിന് കഴുത്തേലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ പൈസ തന്നു. ഇപ്പോൾ ഷാഫിക്ക് വേണ്ടി കേസ് വാദിക്കാൻ അഡ്വക്കേറ്റ് BA ആളൂറൊക്കെ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേസൊക്കെ നടത്താനുള്ള നിങ്ങൾ തയ്യാറാണോ ഭർത്താവ്? അതൊക്കെ പിന്നീട് ആലോചിക്കാമല്ലോ, ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഇത് കേസ് നടത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ആലോചിക്കും. കേസിൻ്റെ വകുപ്പും കാര്യങ്ങളും പോലീസ് നടത്താൻ പറ്റുന്ന കേസാണോ ഇത്? ഇത് ഇത്രയും വലിയ വിവാദമായ കേസ് മുന്നോട്ട് പോകാൻ പറ്റുന്ന കേസാണോ ഇത്? ഏത് വക്കീലിന് ഇറക്കാൻ പറ്റും ഇത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത്? നരബലി, നരബലി കേട്ടിട്ട് കൂടില്ല, മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിലെ നരബലി കേട്ടറിവ്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബലി കൊച്ചുങ്ങളൊക്കെ ചെയ്യണു എന്നൊക്കെ അന്ധവിശ്വാസം കൊണ്ടൊക്കെ. അത് ഇനി നിന്ന് ഇതിന് കരകയറാൻ പറ്റുമോ ഷാഫിക്കിനി? പറ്റുമോ? അപ്പോൾ ഇതിന് കയറ്റാൻ വേണ്ടി ഞാൻ ഇറങ്ങണോ ഇനി? അതൊക്കെ ഒത്തിരി ആലോചിക്കുന്നുണ്ട്, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഷാഫി തെറ്റ് ചെയ്തു ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിപ്പോൾ തെളിവ് സഹിതങ്ങളുണ്ടല്ലോ. അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീയുടെ ബോഡി കിട്ടിയില്ലേ? ഇവിടുന്ന് ഷാഫി കൊണ്ടുപോയി എന്നുള്ള തെളിവില്ലേ? ആ സ്ത്രീ ഞങ്ങൾ എപ്പോഴും കണ്ടുവരുന്ന സ്ത്രീയാണ്, നല്ലൊരു സ്ത്രീയാണത്. അത് കൊള്ളില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും നല്ലൊരു ചിരിച്ച മോഹൻ നല്ലൊരു സ്ത്രീ.
ആ സ്ത്രീനെയൊക്കെ കൊണ്ട് ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്തിട്ട് ഇനി ഷാഫിനെ ഞാൻ ഇറക്കാൻ നടക്കണ. പക്ഷേ ഈ ലോട്ടറി ഏജന്റുമാര് അവിടെ ലോഡ്ജില് മറ്റു പുരുഷന്മാര് അങ്ങനെയുള്ള കഥകളും കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം? അതിലുള്ള വാസ്തവം അതിലുള്ളതാണ്. ഈ സ്ത്രീയൊക്കെ, ഈ ആദ്യം മരിച്ച സ്ത്രീയും ഇപ്പം മരിച്ച സ്ത്രീയും അതുപോലെ കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് അവിടെ ആ ഭാഗത്തോടെ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണല്ലോ ഇങ്ങനെ ഈ കാശിന് വേണ്ടി അത്യാഗ്രഹം കാണിച്ചാണല്ലോ ഈ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത് ആ ലോഡ്ജില്. ഞാനുങ്ങളെ വിളിച്ചിട്ടുണ്ട് ആ ലോഡ്ജിൽ കൂടെ ഇങ്ങനെ കയറാൻ നടക്കണത്. അത് അങ്ങനെ വരുമ്പോഴല്ലേ ഈ കാശിന് എങ്ങാണ്ട് പൂത്തങ്ങാണ്ട് പാനകിയായൻ്റെ പറഞ്ഞങ്ങാണ്ട് എങ്ങോട്ട് കൊണ്ടുപോകാൻ പാനകിയായൻ്റെ കിട്ടും എന്ന് പറഞ്ഞങ്ങാണ്ട് വണ്ടി കയറ്റി കൊണ്ടുപോയെന്നാണ് ടി വിയിൽ പറയണത്. ഷാഫിയുടെ പേരിൽ മറ്റേതെങ്കിലും കേസുകൾ ഉള്ളതായിട്ട് അറിയാവോ? ആ ഈ കേസുണ്ട്, പിന്നെ വേറെ ഇതൊക്കെ അങ്ങനെയുള്ള കേസുകളൊക്കെ പെറ്റി കേസുകളൊക്കെ ഇഷ്ടംമാരിയുണ്ട്. മദ്യപിക്കമാനാണല്ലോ ഇപ്പോഴും ഇതൊക്കെ ചെന്ന് ചാടലല്ലേ. ഈ മദ്യപിച്ച് പലരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, അപ്പൊ അവരുടെ ആരെങ്കിലും ശത്രുക്കളായിട്ട് ഉണ്ടോ? മദ്യപിച്ച് ആരുമായിട്ടല്ല എന്നോടുള്ളു വഴക്ക്, വേറെ പുറത്ത് ആരോടും വഴക്കുണ്ടായിരുന്നോ? പുള്ളി അങ്ങനെയുള്ള സ്വഭാവത്തിന് പോകില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ പുള്ളി പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് വന്നെ, നമ്മളോട് രണ്ടെണ്ണം പറയണം എന്നുള്ള രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി വരും. ഈ അടുപ്പ് പിന്നെ ഈ തെറിയും നമ്മളെ ഈ തള്ളേനെ കുട്ടിയുള്ള തെറിയും അതിൻ്റെ മരിച്ചുപോയ വാപ്പാനെ കുറിച്ചുള്ളത് പറയുമ്പോൾ നമുക്കും അങ്ങോട്ട് പോയി കുറേ നേരം കേട്ട് കഴിയുമ്പോൾ വാതിലടച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വാതിൽ കുത്തി തുറക്കുക ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒക്കെ നമ്മളും അങ്ങോട്ട് ഈ ഞാൻ വേറെ സ്ഥലത്തൊക്കെ നമുക്ക് എവിടെയും പുറത്തൊക്കെ അറിയാം, ഇവിടെ ഇറങ്ങിപ്പോകാനും കൂടി നിർത്തിയില്ല. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവിച്ചു. നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ കേസ് കൊടുക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്ക് കേസ് കൊടുക്ക്. പിന്നെ ഈ മുഖത്തേക്ക് പിന്നെ പുള്ളിയുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ രാത്രി ഇങ്ങനെയൊക്കെ കൈ നേരം പോകുമ്പോൾ പുള്ളി എന്നോട് പറയും സാരമില്ല ഞാൻ പോട്ടെ, ഞാൻ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്ന അറിയാൻ പാടില്ല, എനിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ എൻ്റെ കൈ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതല്ലേ, അപ്പോൾ നീ വേണ്ട ക്ഷമിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി നമ്മളും അതിലേക്ക് അലിഞ്ഞു പോകും. അതാണ് സത്യം, നേരം പുറക്കുമ്പോൾ അതങ്ങോട്ട് തീരും. ഒരു ക്വസ്റ്റ്യൻ അവസാനമായിട്ട് ഒന്നുകൂടെ ഊന്നി ചോദിക്കുകയാണ്, അതായത് ഭർത്താവ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന ഏത് വലിയ ശിക്ഷയും ഏറ്റുവാങ്ങട്ടെ എന്നുള്ളത് തന്നെയാണോ ഭാര്യയുടെ? കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ നിയമം നമ്മുടെ ഗവൺമെൻറ് കോടതി കൊടുക്കണം, ഏത് ശിക്ഷ അനുഭവിക്കട്ടെ. കാരണം ഇതുപോലെ ഒരു വലിയ ക്രൂരകൃത്യം ചെയ്തെങ്കിൽ അത് ചെയ്യണം. കാരണം രണ്ട് ജീവൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ മക്കൾക്ക് ഈ അനുഭവം എന്നെയാണ് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ എന്ന് ഓർത്ത് വയ്ക്കുക, ഇന്ന് വേറൊരാൾ എന്നെ ചെയ്യുവാണെങ്കിൽ ഞാനത് ഈ മക്കളെ പറഞ്ഞു എൻ്റെ പാപ്പ അങ്ങനെ ചെയ്യുമോയെന്ന് ചോദിച്ചു പിള്ളേർ കരഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു ഉമ്മാനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു ആ തള്ളേ അവരെ മക്കൾ നിന്ന് ആശുപത്രിയിൽ നിന്ന് കരണം കണ്ടട്ടേ, ആ മക്കൾ നിന്നുണ്ട് തമിഴിൻ്റെ മക്കൾ കരയണം കണ്ടട്ടേ, ആ രീതി എനിക്കാ വന്നെങ്കിലോ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഇതിന് സൈഡ് നിൽക്കാൻ പറ്റില്ല, ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സൂചന ഇപ്പോൾ ഇവർ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സറിവുണ്ട്, കാരണം പറഞ്ഞാൽ ന്യായീകരിക്കണം. ന്യായീകരണം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്, നമ്മുടെ അനുഭവമാണ് ഞാൻ ന്യായീകരിച്ചത്. കാരണം എന്നിൽ ചെയ്ത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഷാഫി എന്നിൽ ചെയ്ത് തന്നേക്കുന്ന അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതിലിങ്ങനെ ഒരു മുഖം പുള്ളിക്കുള്ളത് നമുക്കറിയാൻ പാടില്ല, ഈ മക്കൾക്കും അറിയാൻ പാടില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാൻ പാടില്ല, ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത് അന്ന് ഞാൻ അവിടെ ആ വയസ്സായ തള്ളേനെ അങ്ങനെ ചെയ്തെങ്കിൽ പുള്ളി ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ ആൾക്കാരെല്ലാം പറഞ്ഞു എൻ്റെ ബന്ധം അങ്ങോട്ട് തീർക്കും. ഞാൻ ഇതാരോടും പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങളോട് പറയാം ആദ്യം. ഇനി ഈ ആക്കടെ കൂടെ ജീവിക്കണ്ട, ഇങ്ങനെയുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും മർദ്ദനങ്ങളും എപ്പോഴും ഈ വെള്ളം കുടിച്ച് വഴക്കും, ഒരു സ്വസ്ഥയിൽ ഞാനൊക്കെ പണിക്ക് പോകണം, കൂലിപ്പണി ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും നിവൃത്തിയില്ലാതെ കിടക്കണത് ജനങ്ങൾ കാണുമല്ലേ. അപ്പോൾ പറഞ്ഞ് ഇങ്ങനത്തെ ജീവിതം എന്തിനാണ്, ഭർത്താക്കന്മാരില്ലാതെ ആൾക്കാർ ഇഷ്ടമായി ജീവിക്കുന്നില്ലേ, ഭർത്താക്കന്മാർ മരിച്ചുപോയി ജീവിക്കുന്നില്ലേ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ ബന്ധം അങ്ങോട്ട് മാറ്റി ഇതാക്കുമെന്ന് പറഞ്ഞു എന്തും തീർക്ക് എന്ന് എങ്ങനെയും ജീവിക്കാം എന്ന് എൻ്റെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ പിന്നെ ഒരു വാക്ക് പറഞ്ഞു, ഇതിൽ പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കതൊരു മോശമാവൂലേ, ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ നോക്കിയത് വെറുതെ ആവില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കൊള്ളാവൂ എന്ന് ഭർത്താവിൻ്റെ അനിയനും എൻ്റെ ഭർത്താവിൻ്റെ വാപ്പ മരിച്ചുപോയി. ആ പുള്ളിയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നമ്മൾ പിന്നെ അതിൽ പെട്ടെന്ന് അങ്ങനെ പോയി, ഇത്രയും നാളും നിങ്ങളെ നോക്കിയൊരു മനുഷ്യനല്ലേ, അതിപ്പോൾ വേണോ എന്ന് അവർ ചോദിച്ചപ്പം ആ വാക്കിൽ പിന്നെ ഞാനതിന് മറുപടി പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയായിരുന്നു.